الحمد لله رب العالمين وبه نستعين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ബറക്കത്തെടുക്കൽ അനുവദനീയമായതും അല്ലാത്തതും എപ്രകാരമാണ് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. അതുപോലെ തന്നെ ബറക്കത്തെടുക്കലുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന മറ്റൊരു വിഷയമാണ് ഖബർ സന്ദർശനം എപ്രകാരമായിരിക്കണം എന്നുള്ളത്. കാരണം പലപ്പോഴും ഖബർ സന്ദർശിക്കുന്നതിലൂടെയാണ് ഇത്തരത്തിൽ അനുവദിക്കപ്പെടാത്ത പല കാര്യങ്ങളും പ്രവർത്തനങ്ങളും മനുഷ്യന്മാരിൽ നിന്ന് കടന്നു വരാറ്. കാരണം ഖബർ എന്നുള്ളത് പലപ്പോഴും മഹത്വവൽക്കരിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ഒരു കാര്യമായതിനാൽ തന്നെ അതിലൂടെ ഹറാമുകളിലേക്കും ശിർക്കുകളിലേക്കും കടന്നുപോകുവാൻ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ എപ്രകാരമാണ് അനുവദിക്കപ്പെട്ട ഖബർ സന്ദർശനങ്ങളെന്നും അനുവദിക്കപ്പെടാത്ത ഖബർ സന്ദർശനങ്ങൾ എപ്രകാരമാണ് എന്നും വ്യക്തമായും നമുക്കറിയിച്ചു നൽകുന്നുണ്ട്. ഒന്നാമത്തേത് അനുവദിക്കപ്പെട്ട ഖബർ സന്ദർശനമാണ്, അല്ലെങ്കിൽ പ്രതിഫലാർഹമായ ശറഇൽ അനുവദിക്കപ്പെട്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നതുമായ ഖബർ സന്ദർശനമാണ്. അതിലൂടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആഖിറത്തിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കാൻ ഉതകുന്നതും മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുവാൻ സാധ്യമാകുന്നതും അതുപോലെ തന്നെ ശിർക്കിന്റെ വചനങ്ങൾ കടന്നുവരാത്തതോ ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ കടന്നുവരാത്തതോ ഒക്കെയുള്ള കൃത്യമായി പ്രവാചകന്റെ സുന്നത്തുകൾക്ക് അടിസ്ഥാനപ്പെടുത്തി നിർവഹിക്കുന്ന ഖബർ സന്ദർശനമാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ പണ്ഡിതന്മാർ അനുവദനീയമാണ് എന്ന് പഠിപ്പിക്കുന്ന ഖബർ സന്ദർശനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വകുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, ഞാൻ നിങ്ങളോട് ഖബർ സന്ദർശനത്തെ സംബന്ധിച്ച് നിരോധിച്ചിരുന്നു. ثم بدالي പിന്നെ എനിക്ക് വഹയു മുഖേന വെളിവാക്കപ്പെട്ടു. അതുകൊണ്ട് ഫസൂറുഹ, നിങ്ങൾ ഖബറുകൾ സന്ദർശിച്ചുകൊള്ളുക. ഫഇന്നഹ തുരിഖുൽ ഖൽബ, കാരണം അത് ഹൃദയത്തിന് നൈർമല്യം പ്രദാനം ചെയ്യും. അതുപോലെ തന്നെ വതുദ്മിഉൽ ഐന, അത് കണ്ണുകളെ ഈറണണിയിപ്പിക്കും. വതുദക്കിറുൽ ആഖിറത, പാരിസ്ഥിതിക ലോകത്തെ സംബന്ധിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് ഫസൂറു, നിങ്ങൾ ഖബറുകൾ സന്ദർശിച്ചുകൊള്ളുക. വലാ തഖൂലു ഹുജ്റ, അനുവദിക്കപ്പെടാത്ത സംസാരങ്ങളോ പ്രവർത്തനങ്ങളോ നിങ്ങൾ പറയുവാനോ പ്രവർത്തിക്കുവാനോ പാടില്ല എന്നുകൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകുകയാണ്. മാത്രമല്ല സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതിഫലം വർദ്ധിപ്പിക്കുവാനും പ്രതിഫലം നമുക്ക് ലഭ്യമാകുവാനും വേണ്ടി പല നിയമങ്ങളും അനുബന്ധമായി നമുക്ക് പഠിപ്പിക്കുകയുണ്ടായി. അതിൽപ്പെട്ട മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസാണ് ബുറൈദ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഅല്ലിമുഹും ഇദാ ഖറജു ഇലൽ മഖാബിർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്ത് മഖ്ബറകളിലേക്ക് പുറപ്പെട്ടു പോകുമ്പോൾ അവരെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഫകാന ഖായിലുഹും യഖൂൽ, അങ്ങനെ അവരിൽപ്പെട്ട ആളുകൾ പറയും, അഥവാ ഖബർ സന്ദർശകരായ ആളുകൾ ഖബർ സന്ദർശിക്കുന്ന സമയത്ത് പറയുമായിരുന്നു, അസ്സലാമു അലാ അഹ്ലി ദിയാർ, അല്ലയോ ഖബറാളികളെ, നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ സമാധാനമുണ്ടാവട്ടെ എന്ന് അവർ പറയുമായിരുന്നു എന്നാണ്. മറ്റു ചില റിവായത്തുകളിൽ അസ്സലാമു അലൈക്കും അഹ്ലു ദിയാർ, നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ സമാധാനമുണ്ടാവട്ടെ. മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലും മുഅ്മിനീങ്ങളിലും പെട്ടവരെ. വഇന്നാ ഇൻഷാ അല്ലാഹു ലലാഹിഖൂൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മളും നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ്,
അസ്അലു അല്ലാഹ ലന വലകുമുൽ ആഫിയ, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നിങ്ങൾക്കും നമുക്കും വേണ്ടി ആഫിയത്തിനെ ചോദിക്കുകയാണ് എന്ന് അവർ ഖബർ സന്ദർശന വേളയിൽ പറയാറുണ്ടായിരുന്നു എന്ന് മഹാന്മാരായ സ്വഹാബികൾ നമുക്കറിയിച്ചു നൽകുകയാണ്. ഇത് അനുവദിക്കപ്പെട്ടതും പ്രതിഫലാർഹവുമായ ഖബർ സന്ദർശനമാണ്. എന്നാൽ സഹോദരങ്ങളെ, രണ്ടാമത്തേത് ബിദഅത്തായ സന്ദർശനമാണ്, അഥവാ പാടില്ലാത്ത അത്തരത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ഹറാമാക്കപ്പെട്ട ഖബർ സന്ദർശനങ്ങളാണ്. എന്താണ് അത് ഹറാമാക്കപ്പെടുവാനും ബിദഅത്താക്കപ്പെടുവാനും ഉള്ള കാരണം? അതിന്റെ കാരണം അതിനടുത്തു വച്ച് നമസ്കരിക്കുകയും അല്ലെങ്കിൽ അതിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുകയും പ്രത്യേകമായി ആ ഖബർ സന്ദർശനത്തിന് വേണ്ടിയുള്ള യാത്രകൾ തിരിക്കുകയും ഖബറിലുള്ളവരെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് തവസ്സുൽ നടത്തുകയും ചെയ്യുക എന്നതിലൂടെയാണ് ഖബർ സന്ദർശനങ്ങൾ ബിദഅത്തായി മാറുക. ഇവയെല്ലാം തന്നെ പുതുനിർമ്മിതികളാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വഇയാകും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ പുതുനിർമ്മിതികളെ ഭയപ്പെടേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദഅ, കാരണം പുതുനിർമ്മിതികളെല്ലാം തന്നെ അത് ബിദഅത്താണ്. എന്നാൽ ബിദഅത്തു വഖുല്ല ബിദഅത്തിൻ ദലാല, എല്ലാ ബിദഅത്തുകളും വഴികേടുമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റേതായിക്കൊള്ളട്ടെ അതല്ലാത്തവരുടേതായിക്കൊള്ളട്ടെ ഏതൊരു ഖബറിലേക്കും തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ലാ തുസല്ലു ഇലൽ ഖുബൂർ, നിങ്ങൾ ഖബറുകളിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കരുത്. വലാ തജ്ലിസു അലൈഹാ, നിങ്ങൾ അതിന്മേൽ ഇരിക്കുകയും ചെയ്യരുത്. മാത്രമല്ല ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ നിരോധിക്കുകയുണ്ടായി, അൻ യുജസ്സസൽ ഖബറു, ഖബർ കുമ്മായം പൂശപ്പെടുക എന്നുള്ളത്. അതുപോലെ തന്നെ വഅൻ യുഖഅദ അലൈഹി, അതിന്മേൽ ഇരിക്കുക എന്നുള്ളത്. വഅൻ യുബന അലൈഹി, അതിന്മേൽ എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കുക എന്നുള്ളതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിക്കുകയുണ്ടായി എന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിലേക്കായ നിലയിൽ പ്രത്യേകം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള യാത്ര തിരിക്കലും അനുവദിക്കപ്പെടാത്തതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ തുഷദ്ദു റിഹാലു ഇല്ല ഇലാ തലാസത്തി മസാജിദ്, മൂന്ന് പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് യാത്ര തിരിക്കരുത്. അൽ മസ്ജിദുൽ ഹറാം, അതിലൊന്ന് മസ്ജിദുൽ ഹറാമാണ്. അതുപോലെ തന്നെ മസ്ജിദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനയിലുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദാണ്. ഓ മസ്ജിദുൽ അഖ്സ, അതുപോലെ തന്നെ മസ്ജിദുൽ അഖ്സയുമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഖബറിലുള്ള അമ്പിയാക്കന്മാരോടും സ്വാലിഹ്യങ്ങളെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് തവസ്സുൽ നടത്തുക എന്നുള്ളതും ബിദഅത്താക്കപ്പെട്ട കാര്യം തന്നെയാണ്. പലപ്പോഴും ഇത് പ്രവർത്തിക്കുന്ന ഇത് ചെയ്യുന്ന ആളുകൾ തെളിവായി പറയാറുള്ള ഒരു ഹദീസാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അന്ധനായ വ്യക്തി കടന്നു വരികയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് അത്തരത്തിൽ തവസ്സുൽ നിർവഹിക്കുകയും ചെയ്തു എന്നുള്ളത്. ആ ഹദീസ് തിരുമിതിയൊക്കെ ഉദ്ധരിക്കപ്പെടുന്ന ഗ്രന്ഥത്തിൽ തിരുമിതിയൊക്കെ ഉദ്ധരിക്കപ്പെടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഉസ്മാൻ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അന്ന റജുലൻ ദരീറൽ ബസരി, കണ്ണു കാണാത്തൊരു വ്യക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, ഉദുഉല്ലാഹ അൻ യുആഫിയനി, പ്രവാചകരെ അള്ളാഹുവിനോട് താങ്കൾ എനിക്ക് സൌഖ്യം നൽകുവാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി, ഇൻഷിത്തദഅഉതു, നീ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. വഇൻഷിത്തസബർത്ത ഫഹുവ ഖൈറുൻ ലക്, ഇനിയോ നീ ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ നിനക്ക് അതായിരിക്കും ഉത്തമം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് മറുപടി പറയുകയാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഫദ്ഉഹു
പ്രവാചകരെ എനിക്കു വേണ്ടി പ്രാർത്ഥിച്ചാലും എന്നാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തോട് കൽപ്പിക്കുകയുമാണ്, അദ്ദേഹത്തോട് വുദു എടുക്കുവാനും നല്ല രൂപത്തിൽ തന്നെ വുദു നിർവഹിക്കുവാനും അദ്ദേഹത്തോട് കൽപ്പിച്ചു. എന്നിട്ട് ഈ പ്രാർത്ഥന മുഖേന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെടുകയാണ്. ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, വഅതവജ്ജഹു ഇലൈക ബിനബിയ്യിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മതി, കാരുണ്യവാനായ ദൂതരെ കൊണ്ട് അല്ലാഹുവേ ഞാൻ നിന്നിലേക്ക് തിരിയുകയാണ്. പ്രവാചകരെ താങ്കളെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ അല്ലാഹുവിലേക്ക് അഭിമുഖീകരിക്കുന്നു, എന്റെ ഈ ആവശ്യം നിർവഹിക്കപ്പെടുന്നതിനു വേണ്ടി ഞാൻ അല്ലാഹുവിലേക്ക് തിരിയുകയാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ എന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ശുപാർശ നീ സ്വീകരിക്കണമേ അല്ലാഹുവേ എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ ഒരു ഹദീസ് നമുക്ക് അറിയിച്ചു നൽകുന്നത്, ആദ്യം ഈ ഹദീസുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്, പല പണ്ഡിതന്മാരും ഈ ഹദീസ് സ്വീകാര്യയോഗ്യമല്ല എന്ന് അഭിപ്രായപ്പെടുന്നവരാണ്. എന്നാൽ ഇത് സ്വഹീഹായി വിലയിരുത്തുന്ന പണ്ഡിതന്മാർ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയോ മരണപ്പെട്ടവരെയോ മുൻനിർത്തി അള്ളാഹുവിനോട് തവസ്സുൽ നടത്താൻ തെളിവായി ഉദ്ധരിക്കപ്പെടാൻ മാത്രം ഇതിൽ തെളിവില്ല എന്ന് പണ്ഡിതന്മാർ തന്നെ വിശദമാക്കുന്നുണ്ട്. കാരണം നാം തന്നെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് നോക്കുക, ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ വ്യക്തി വന്നുകൊണ്ട് ആവശ്യപ്പെടുന്നത് പ്രവാചകനോട് പ്രാർത്ഥിക്കാനാണ്. അദ്ദേഹം പറഞ്ഞത് ഉദുള്ളാഹ അൻ യുആഫിയനി, പ്രവാചകരെ താങ്കൾ എനിക്ക് സൗഖ്യം നൽകുവാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ശേഷം പ്രവാചകന്റെ പ്രാർത്ഥനയെ മുൻനിർത്തി അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ ഒരിക്കലും പ്രവാചകന്റെ ദാത്തിനെ മുൻനിർത്തിയല്ല, പ്രവാചകന്റെ ഹക്കിനെയോ ജാഹിനെയോ മുൻനിർത്തിക്കൊണ്ടല്ല അല്ലാഹു സുബ്ഹാനഹു വതആലയോട് അദ്ദേഹം പ്രാർത്ഥിച്ചത്. മറിച്ച് അദ്ദേഹം അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥനയെ മുൻനിർത്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിച്ചത്. കാരണം രണ്ടു പ്രാർത്ഥനകൾ സംയോജിക്കുന്നതിലൂടെ അത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അതിലൊന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുമാണ്. അതല്ലാതെ മരണപ്പെട്ടു പോയ ആളുകളെയോ മറഞ്ഞ ആളുകളെയോ മുൻനിർത്തി അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കാൻ ഈ ഹദീസിൽ തെളിവില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല നാം ഒന്ന് ചിന്തിച്ചു നോക്കുക, പ്രവാചകന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കാൻ എന്തിനാണ് പ്രവാചക സന്നിധിയിൽ വരേണ്ട കാര്യം? അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിർവഹിക്കാൻ സാധിക്കുന്നതല്ലേ? പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു? അതുകൊണ്ടാണ് പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഇൻ ശിത്ത ദഅഉത്, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം, ഇനി നിനക്ക് ക്ഷമിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് നിനക്ക് ഏറ്റവും ഉത്തമം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറയാനുണ്ടായ കാരണം. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് തവസ്സുലിന്റെ ശറഈൽ സ്ഥിരപ്പെട്ട മറ്റൊരു രൂപമായ സൽക്കർമ്മങ്ങൾ മുൻനിർത്തി ചോദിക്കാനും പ്രവാചകൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയുണ്ട്. അഥവാ നമ്മുടെ കർമ്മങ്ങൾ മുൻനിർത്തി അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കുക എന്നുള്ളത് അനുവദനീയമായ തവസ്സുലിന്റെ ഒരു ഇനമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ഏറ്റവും നല്ല രൂപത്തിൽ വുദുവെടുക്കുവാനും പ്രാർത്ഥിക്കുവാനും വേണ്ടി ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥത്തിൽ ശറഈൽ അനുവദിക്കപ്പെട്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ സ്വഹാബികൾ ഇത്തരത്തിൽ മറ്റു പല സന്ദർഭങ്ങളിലും ആവശ്യപ്പെട്ടതായും നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല സഹോദരങ്ങളെ, അനുബന്ധമായി നാം അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അവർ അദ്ദേഹത്തിന്റെ പിതൃവിനായ
അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഇത്തരത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്നും ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നാം ഒന്ന് ചിന്തിച്ചു നോക്കുക, പ്രവാചകന്റെ ഹക്ക് ജാഹ് കൊണ്ട് പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന്റെ മരണശേഷവും കഴിയുമായിരുന്നില്ലേ? അവരെന്തുകൊണ്ടാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് അത്തരത്തിൽ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത്? അപ്പോൾ ഇതൊരിക്കലും തവസ്സുൽ ഈ പറയപ്പെട്ട രൂപത്തിലുള്ള പ്രവാചകന്റെ ദാത്തിനെ കൊണ്ട് മുൻനിർത്തിക്കൊണ്ടുള്ള തവസ്സുലല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇതും ഹദീസിൽ കൃത്യമായ നിലയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, അവസാനമായും മൂന്നാമത്തേതായും നാം മനസ്സിലാക്കേണ്ടുന്ന ഖബർ സന്ദർശനത്തിന്റെ ഇനം, അത് ശിർക്കിയായ സന്ദർശനമാണ്. അഥവാ ഖബറിൽ കിടക്കുന്ന ആളോട് തന്നെ പ്രാർത്ഥിക്കുക, ഖബറിൽ കിടക്കുന്ന വ്യക്തിയോട് തന്റെ കാര്യങ്ങളും ആവശ്യങ്ങളുമൊക്കെ പ്രാർത്ഥിക്കുകയും ചോദിക്കുകയും ചെയ്തുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന വിശ്വാസത്തോടുകൂടെ നിലകൊള്ളുക എന്നുള്ളത്, ഇത് യഥാർത്ഥത്തിൽ ശിർക്കാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമൻ യദഉ മഅല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബിഹി, അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളെ ഇലാഹായിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ അവന് ആ വിഷയത്തിൽ യാതൊരുവിധ പ്രമാണവുമില്ല, മറിച്ച് അല്ലാഹുവിന്റെ അടുക്കലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അവനെ സംബന്ധിച്ച് ഹിസാബ് നിലനിൽക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മാത്രമല്ല നമുക്ക് ഉപകാരമോ ഉപദ്രവമോ ഏൽപ്പിക്കാൻ സാധിക്കാത്തവരുമാണ് അവർ. വലാ തദഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക, നിനക്ക് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാൻ സാധിക്കാത്ത അല്ലാഹുവിന് പുറമെയുള്ള ആളുകളെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് നമ്മളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരുന്നത് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും ഒരു ഉപദ്രവം ഏൽപ്പിച്ചാൽ അതിനെ നീക്കം ചെയ്യാൻ ഒരാൾക്കും സാധിക്കുകയില്ല, ഇല്ലാഹു റബ്ബിനല്ലാതെ. ഇനിയോ ഇൻ യുരിദുക ബി ഖൈറിൻ, അല്ലാഹു നിനക്കൊരു ഖൈറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഫലാ റാദ്ദ ലിഫദ്ലിഹി, അത് തടയുവാനും അത് തടുക്കുവാനും മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളവും സാധിക്കുകയുമില്ല. അതുകൊണ്ട് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ സാധിക്കുന്ന, നമുക്ക് ഏതുവിധ നന്മകളും ചെയ്യാൻ സാധിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കുക. നമ്മളുടെ ഖബർ സന്ദർശനങ്ങൾ ഒരിക്കലും ഖബറാളികളോട് പ്രാർത്ഥിക്കുന്ന തരത്തിലേക്ക് വഴിമാറിപ്പോകാതിരിക്കാനും ബിദഅത്തിലേക്ക് വഴി നടത്തുന്ന രൂപത്തിലേക്ക് മാറിപ്പോകാതിരിക്കാനും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ.